രാജ്യത്തെ ദരിദ്രരും സമ്പന്നരും തമ്മിലുള്ള അന്തരം വളരെയധികം വർദ്ധിപ്പിച്ച പശ്ചാത്തലത്തിലാണ് ചൊവ്വാഴ്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം നടത്തിയത് സാമ്പത്തിക വളർച്ചയ്ക്കായി ഭാവിയെ മുൻനിർത്തിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടുള്ള ബജറ്റാണ് പുറത്തിറക്കിയത് ആരോഗ്യം വിദ്യാഭ്യാസം ഗതാഗതം മുതലായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഡിജിറ്റൽ സമ്പദ്ഘടനയെയും നൂതന സാങ്കേതിക വിദ്യകളെയും പ്രോത്സാഹിപ്പിക്കുമെന്നാണ് പ്രഖ്യാപനം എന്നാൽ മധ്യവർഗ്ഗം യും അതിദരിദ്ര വിഭാഗങ്ങളെയും ബജറ്റ് കാര്യമായി പരിഗണിച്ചില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട് രാജ്യാന്തരയാത്രകൾ സുഗമമാക്കാനായി രണ്ടായിരത്തി മൂന്ന് വർഷങ്ങളിൽ ഇ പാസ്പോർട്ട് ലഭ്യമാക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബജറ്റ് പ്രസംഗത്തിലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ഇ പാസ്പോർട്ട് നിലവിൽ വരുന്നതോടെ നടപടികൾ വേഗത്തിലാക്കി പാസ്പോർട്ടുകൾ പെട്ടെന്ന് ലഭ്യമാകാൻ അവസരമൊരുങ്ങും മോദി സര്ക്കാരിന്റേത് പൊള്ളയായ ബജറ്റെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ശമ്പളക്കാർക്കും മധ്യവര്ഗത്തിനും ദരിദ്രർക്കും യുവാക്കൾക്കും കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും ഒന്നും ബജറ്റില് ഒരു ആനുകൂല്യവുമില്ലെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു കേന്ദ്ര ബജറ്റ് സാധാരണക്കാരെ കളിയാക്കുന്നതാണെന്ന് മുൻ സംസ്ഥാന ധനമന്ത്രി ടി എം തോമസ് ഐസക് ഇതുപോലെ ജനങ്ങളെ അവഗണിച്ച ബജറ്റ് ചുരുക്കമാണ് തൊഴിലുറപ്പ് വിഹിതം വർദ്ധിപ്പിച്ചു എന്ന വാദവും തെറ്റാണ് വിഹിതം കൂട്ടിയത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രമാണ് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടിയില്ല സ്വത്തെല്ലാം അതിസമ്പന്നരുടെ കയ്യിലാണ് സാമ്പത്തിക അസമത്വത്തിന് ഈ ബജറ്റ് പരിഹാരമല്ല കേരളത്തിൽ ജി എസ് ടി വരുമാനം ഉയർന്നിട്ടുണ്ടെന്നും തോമസ് ഐസക് പറഞ്ഞു ബജറ്റിനെ വിമർശിച്ച ശിവസേന ബജറ്റ് നിരാശാജനകമാണെന്നും ഇടത്തരക്കാർക്കും പാവപ്പെട്ടവർക്കും ഒരു ആശ്വാസവും നൽകുന്നില്ലെന്നും ശിവസേന ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ കേന്ദ്ര ബജറ്റിൽ പി എം ഗതി ശക്തി ആത്മനിർഭർ ഭാരത് തുടങ്ങിയ വാക്കുകളുടെ അതിപ്രസരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഴയ പദ്ധതികൾ പുതിയതായി അവതരിപ്പിക്കുന്നുണ്ടെന്നും ശേഷം ശിവസേന എം വിനായക് റാവത്ത് പറഞ്ഞു ബജറ്റിനെ ജനം സ്വീകരിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ മേഖലകളും പരിഗണിക്കപ്പെട്ടുവെന്നാണ് പ്രധാനമന്ത്രിയുടെ അവകാശവാദം ബജറ്റ് അവതരണത്തിന് ശേഷം ദൂരദർശനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ജനപ്രിയവും പുരോഗമനപരവുമായ ബജറ്റ് അവതരിപ്പിച്ചതിന് ധനമന്ത്രി നിർമ്മല സീതാരാമനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് കാശ്മീർ എന്നീ പർവ്വത മേഖലകൾക്കായി പ്രഖ്യാപിച്ച പർവ്വത്മാലാ പദ്ധതി മേഖലയിൽ ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും അതിർത്തി തിഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോകായുക്ത ഭേദഗതിയിൽ ഗവർണർക്ക് വിശദീകരണം നൽകി സർക്കാർ നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധമായ വകുപ്പുണ്ടെന്ന് സർക്കാർ പറയുന്നു എ ജിയുടെ നിയമോപദേശവും സർക്കാർ ഗവർണറെ അറിയിച്ചു നിയമത്തിലെ പതിനാലാം വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണ് ഓർഡിനൻസ് ഭേദഗതി ചെയ്യാൻ രാഷ്ട്രപതിയുടെ അംഗീകാരം വേണ്ടെന്നും കത്തിൽ പറയുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരായ ഹർജിയിൽ ലോകായുക്ത ഈ മാസം നാലിന് വിധി പറയാൻ മാറ്റിയിരുന്നു ഏറെ നിർണായകമായ വാദപ്രതിവാദങ്ങളാണ് രമേശ് ചെന്നിത്തലയുടെയും മന്ത്രി ആർ ബിന്ദുവിന്റെ അഭിഭാഷകരും നടത്തിയത് ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ സെഗ്മെന്റ് ബ്രിട്ടീഷ് അധിനിവേശത്തിനും അടിച്ചമർത്തലിനുമെതിരെ സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം നേടിയെടുത്ത മഹാസംഭവത്തിൻ്റെ എഴുപത്തി അഞ്ചാം പിറന്നാളിൻ്റെ നിറവിലാണ് നമ്മുടെ നാട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ അതിശക്തരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധിപരെ പോലും നിശ്ചയദാർഢ്യത്തോടെയും ആത്മബലത്തോടെയും നേരിട്ട് പോരാട്ടത്തിൽ വിജയം കൈവരിച്ച നമ്മുടെ പൂർവികരുടെ കഥകൾ പുതുതലമുറയോട് എത്ര പറഞ്ഞാലും മതിവരാത്ത ഇതിഹാസ തുല്യമായ ചരിത്ര സംഭവങ്ങൾ ഭാരതത്തിൻ്റെ മോചനത്തിനായി ജീവനും രക്തവും നൽകിയ പതിനായിരങ്ങളോട് നാം കടപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ എന്ന രാജ്യം സ്വതന്ത്രമാകുമ്പോൾ നാം ആദ്യ ചുവട് വയ്ക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലായിരുന്നു പക്ഷേ പ്രതീക്ഷകളുടെ ലോകം നമുക്ക് മുന്നിലുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒന്നിച്ചൊരുമിച്ച് ഇന്ത്യ തുഴയെറിയുകയായിരുന്നു കോടാനുകൂടി ജനം ഓളപ്പരപ്പിനെ കീറിമുറിച്ചുള്ള ആ യാത്രയിൽ തോളോട് തോൾ ചേർന്നു ഇന്ത്യ കിതപ്പിനെ കൂസാതെ കുതിച്ച ഏഴ് പതിറ്റാണ്ടുകൾ വികസനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഇഴയടുപ്പത്തിൻ്റെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി വിപുലമായി ആഘോഷിക്കപ്പെടുകയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവമായാണ് ഈ മഹാരാജ്യത്തിൻ്റെ മുക്കും മൂലയും അടുത്ത ആഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള നാളുകൾ കൊണ്ടാടുന്നത് മഹത്തായ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമാവുകയാണ് ഐ ബി സി ലൈവും കേന്ദ്ര സർക്കാരിൻ്റെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ ഗാന്ധി ദർശൻ വേദി എന്നിവയുമായി സഹകരിച്ച് എല്ലാ ദിവസവും ഐ ബി സി ബുള്ളറ്റിനിൽ ഇന്ത്യ സെവൻറ്റി ഫൈവ് എന്ന ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റ് ഉൾപ്പെടുത്തുകയാണ് ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുന്നവരിൽ ഒരാൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകും രണ്ടു പേർക്ക് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകവും മറ്റു ചില സമ്മാനങ്ങൾ വേറെയും നൽകും ശരിയത്തരങ്ങൾ നൽകിയവരെ ചേർത്ത് മെഗാ നറുക്കെടുപ്പ് നടത്തി മെഗാ സമ്മാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രഖ്യാപിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഇനി ഇന്നത്തെ ചോദ്യം ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞ ജയിൽ ചോദ്യം ഒരിക്കൽ കൂടി ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞ ജയിൽ ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക ഡോക്ടർ ജാൻസി ജെയിംസിനെ എം ജി സർവകലാശാല വി സിയായി നിയമിച്ചത് അനധികൃതമായെന്ന് ആവർത്തിച്ച് കെ ടി ജലീൽ രണ്ടായിരത്തി നാലിൽ ജാൻസി ജെയിംസിന്റെ പേര് മാത്രമായിരുന്നു പരിഗണനയിൽ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അവകാശവാദം തെറ്റെന്നും കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു ഡോക്ടർ സിറിയേക്ക് തോമസിന്റെ പേരിനായിരുന്നു മുൻതൂക്കം എല്ലാം കൊണ്ടും യോഗ്യനായ ഡോക്ടർ സിറിയേക്ക് തോമസിനെ തഴഞ്ഞു ജാൻസി ജെയിംസിനെ നിയമിച്ചു ഉമ്മൻചാണ്ടി നേരിട്ട് ഗവർണറെ കണ്ട ജാൻസി ജെയിംസിനായി ചരട് വലിക്ക വല നടത്തിയെന്നും കെ ടി ജലീൽ വ്യക്തമാക്കി കൂടാതെ വി സി നിയമനം നടന്ന് എഴുപത്തിരണ്ടാം ദിവസമാണ് ഐസ്ക്രീം കേസ് വിധി വന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലോകായുക്ത വിഷയത്തിൽ മുൻ മന്ത്രി കെ ടി ജലീലിനെ പിന്തുണച്ച് സി പി ഐ എം നേതാവ് ഇ പി ജയരാജൻ ജലീലിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ വിഷയത്തെ സമീപിക്കുന്നത് ലോയസ് കോൺഗ്രസ് നൽകിയ ഹർജി ഉൾപ്പെടെ ആ ലക്ഷ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം പറഞ്ഞു ഹിജാബ് ധരിച്ച് കോളേജിൽ പ്രവേശിക്കുന്നത് ഉടുപ്പിയിലെ ഗവൺമെന്റ് പി യു കോളേജ് വിലക്കിയതിന് ദിവസങ്ങൾക്ക് ശേഷം ഹിജാബ് ധരിക്കുന്നത് മൗലിക അവകാശമാണെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥിനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു ഹിജാബ് ധരിച്ചതിന് തന്നെയും മറ്റു വനിതാ വിദ്യാർത്ഥികളെയും കോളേജിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയത് വിവേചനപരമാണെന്ന് എന്ന വിദ്യാർത്ഥിനി ഹർജിയിൽ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക നന്ദി